மகாராஜாஸ் காலேஜ் ஹெட் போஸ்ட் ஆபீஸ்னு சமீபம் ஏடோடி வடகரா கேசிபி ஆபீஸ் பில்டிங் நியூ பஸ் ஸ்டாண்ட் வடகரா கிரிஃபி சூப்பர் மார்க்கெட்டின் எதிர்வசம் ஏடோடி வடகரா അകാലത്തിൽ പൊലിഞ്ഞ മരുതോങ്കര പഞ്ചായത്തിലെ കച്ചേരി ബിനുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി പ്രദേശവാസികളും നാട്ടുകാരും. ജനകീയ കമ്മിറ്റി പഞ്ചായത്തിന്റെ സഹകരണത്താൽ ബിനുവിന്റെ വീട് ഉൾപ്പെടുന്ന നാലാം വാർഡിലേക്ക് നിർമ്മിച്ച കോൺക്രീറ്റ് റോഡ് മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സതി നാടിന് സമർപ്പിച്ചു. ഈ വർഷം 5 കോടിയോളം രൂപയാണ് നമ്മൾ 20-21 സാമ്പത്തിക വർഷം മെറ്റീരിയൽ വർക്ക് മാത്രമായി നമ്മൾ ഇപ്പം ടെൻഡർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വികസന പ്രക്രിയയിൽ നമ്മുടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെയും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനത്തിൻ്റെ ഭാഗമായും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ അവരവരുടെ വഴിക്ക് നടത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെയല്ല. എന്താ വെച്ചാൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന രൂപത്തിലേക്ക് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രക്രിയകളാണ് നടക്കുന്നത്. ഇപ്പം മരുതോങ്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ അഭിമാനിക്കുന്നത്. നമുക്കറിയാം കോഴിക്കോട് ജില്ല നമ്മൾ അല്ലെങ്കിൽ കേരള സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വികസന പ്രവർത്തനങ്ങളിൽ അതായത് 5 വർഷം പൂർത്തീകരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രഖ്യാപിച്ച എല്ലാ കാര്യവും അതിൽ എന്തെങ്കിലും ചെറിയൊരു വീഴ്ചയെങ്കിലേ നമുക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരനുവദിക്കുന്ന ഫണ്ടുകൾ പ്രകാരം നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ മനോഹരമായി കോൺക്രീറ്റ് പാത നിർമ്മിച്ചത്. ഇതുവഴി റോഡ് നിർമ്മിക്കുക എന്നത് ബിനുവിന്റെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. മരുതോങ്കരയുടെ കലാ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ബിനു റോഡിനു വേണ്ടി ഒപ്പുശേഖരണവും മറ്റും നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ആകസ്മികമായി മാരകരോഗം ബാധിച്ച ബിനു മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ നിലച്ചു പോകുമെന്ന് കരുതിയ റോഡെന്ന ബിനുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രദേശവാസികളും സുഹൃത്തുക്കളും നാട്ടുകാരും രംഗത്തിറങ്ങി. ഇതിനായി കളരികണ്ടി അന്ത്രു ചെയർമാനായും കെ സി അനിൽ കൺവീനറായും ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി. റോഡിനാവശ്യമായ മുഴുവൻ സ്ഥലവും സൗജന്യമായി മുള്ളൻകുന്നിലെ ഈങ്ങോറച്ചാലിൽ വടക്കേടത്ത് ജോയി എന്നയാൾ വിട്ടു നൽകിയതോടെ റോഡ് പ്രവർത്തിക്ക പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ജനകീയ കമ്മിറ്റി തുടക്കമിട്ടു. പഞ്ചായത്ത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,96,000 രൂപയും അനുവദിച്ചതോടെ കച്ചേരി ഭാഗത്തേക്കുള്ള കോൺക്രീറ്റ് റോഡ് വേഗത്തിൽ പൂർത്തിയാക്കാൻ ജനകീയ കമ്മിറ്റിക്ക് കഴിഞ്ഞു. പൂർത്തീകരിച്ച കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം മരുതോങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സതി നിർവഹിച്ചതോടെ പ്രദേശവാസികളും സന്തോഷത്തിലായി. മരുതോങ്കര ടൗണിൽ നടന്ന പരിപാടിയിൽ എൻ കെ ഗിരീഷ് സ്വാഗതം പറഞ്ഞു. കളരികണ്ടി അന്ത്രു അധ്യക്ഷത വഹിച്ചു. ആശംസകൾ നേർന്ന നാണു കാപ്പുമൽ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. ബിനു തുടക്കമിട്ട പദ്ധതി പഞ്ചായത്തും നാട്ടുകാരും ചേർന്ന് സഫലമാക്കിയതോടെ ബിനുവിന്റെ സ്വപ്നത്തോടൊപ്പം യാഥാർത്ഥ്യമായത് മരുതോങ്കര കച്ചേരി പ്രദേശത്തെ 7 കുടുംബങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹം കൂടിയാണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് ജോയിയുടെ തന്മനസ്സാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം തന്നെ നാട്ടിൻപുറത്ത് ഒരു റോഡുണ്ടാക്കാൻ ഒരു നടപ്പാത ഉണ്ടാക്കാൻ ബന്ധപ്പെടുന്ന സമയത്ത് കുറച്ച് ഭൂമി വിട്ടുതരണം എന്ന് പറഞ്ഞാൽ അത് തയ്യാറാക്കി അല്ലെങ്കിൽ അങ്ങനെ വിട്ട് തരുന്നത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്വന്തം ഭൂമിയോട് അല്ലെങ്കിൽ സ്വന്തം അത്തരത്തിലുള്ള ഒരു പ്രതിബദ്ധത ഉണ്ടാകണം, എന്നാൽ ചിലപ്പോൾ അത് അതിര് കവിഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഇവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു നടപ്പാത ഈ ഇത്ര ഭാഗത്തോട്ടുള്ള അമൃത രാജേട്ടൻ കച്ചേരി പൊക്കേട്ടൻ തുടങ്ങിയ കുടുംബങ്ങൾക്ക് അങ്ങോട്ടുമുള്ള കുടുംബങ്ങൾക്കെല്ലാം വളരെ കാലം മുമ്പ് മറ്റേ റോഡ് പ്രായോഗികമാകുന്നതിന് മുന്നേ ആളുകൾ നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു പഴയകാലത്തെ വഴി കൂടിയാണിത്. ആ സാഹചര്യത്തിലാണ് ജോയി നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന റോഡിൻ്റെ മഹാമനസ്കൃതയാണെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ കണ്ണിയാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുക്കൂ മഹാരാജാസ് കോളേജ്. പറഞ്ഞുവെച്ച വാഗ്ദാനങ്ങൾക്കും അപ്പുറം മഹാവിജയവുമായി മഹാരാജാസ് കോളേജ്. വിജയശതമാനത്തിൽ ജില്ലയിൽ വീണ്ടും ഒന്നാമത്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് വൺ, പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ബി എ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, ബി കോം, എം എ, എം കോം. 18 വയസ്സ് തികഞ്ഞ ആർക്കും ഡിഗ്രി പഠിക്കുവാൻ സുവർണ അവസരം. എല്ലാ ഡിഗ്രി പി ജി കോഴ്സുകളോടൊപ്പവും പി എസ് സി കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയ പ്രത്യേക ബാച്ച്. പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്.